അങ്ങനെ ഇവൻ രണ്ടും ഡേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവസാനം കോച്ച് അവനെ ഫോം വിളിച്ച് അവന് വീണ്ടും ട്രെയിനിങ്ങിന് വരാന്ന് പറയും. അതോടെ അവനും സന്തോഷത്തി വീണ്ടും ഷൂട്ടിംഗ് ക്ലാസ്സിലേക്ക് പോകും. അതിനുശേഷം ചേട്ടനും ഗൂനെ വിളിച്ചിട്ട് സംസാരിക്കും, ഇത് കണ്ടോ, ഇത് നമ്മൾ തമ്മിൽ ലവ് ചെയ്തുള്ള ചാർട്ട്, എനിക്ക് ഓവർ ടൈം വർക്കുള്ളതുകൊണ്ട് നിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ നിനക്കും പഠിക്കാൻ കുറേ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ രണ്ടും ഡേറ്റ് ചെയ്യുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, പിന്നെങ്ങനെ നമ്മൾ തമ്മിൽ ക്ലോസ് ആവുന്ന, അതുകൊണ്ട് ഇതങ്ങ് വിട്ടേക്ക്, നമ്മൾ തമ്മിൽ ചേരത്തില്ല എന്ന് അവൻ പറയുമ്പോഴാണ് അവളും ചിരിച്ചിട്ട് മിങ് അപ്പൊ നമ്മ രണ്ടുപേരും ചേരത്തില്ലെന്ന് പറയാൻ വേണ്ടിയാണോ ഇത്രയും വലിയ ടാസ്ക് ഒക്കെ ചെയ്ത എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ആ പിന്നല്ലാതെ നിനക്ക് മനസ്സിലാവണ്ടേ, നമ്മ രണ്ടുപേരും ഡേറ്റ് പോയാലും സമയമില്ല, നിനക്കും പഠിക്കാനോ കുറയില്ല, എനിക്കും വർക്കുണ്ട് എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവൾക്ക് ചിരി വരും. കാരണം അവൻ ഇഷ്ടമല്ലെന്ന് പറയാൻ തന്നെ ഇത്രയും വലിയ സംഭവം ചെയ്ത് വെച്ചേക്കുക, അതായത് അവൻ അവളോട് ഇഷ്ടമുണ്ട് പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചാർട്ടൊക്കെ കാണിച്ച് അവോയ്ഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഗു ഇത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. അതേസമയം ജുവാനും ഉള്ള പ്രശ്നമെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് സമ്മാനത്തിരിക്കുമ്പോഴാണ് പുതിയതായിട്ട് വേറൊരാള് അവന്റെ അങ്കിളുടെ പഴയ ഫ്രണ്ടാന്ന് പറഞ്ഞുതരും. അങ്ങനെ അതിനുശേഷം അവന്റെ അങ്കിള് വരച്ച എല്ലാ ഡിസൈനും അയാൾക്ക് വിറ്റുതരാൻ വേണ്ടി ചോദിക്കുമ്പോഴാണ് ജുവാനും പറ്റത്തില്ലെന്നറിയും. കാരണം അത് അവന്റെ അങ്കിളിന്റെ കഷ്ടപ്പാടാണ്, ഇതേപോലെ ജുവലറി ഷോപ്പിലൊന്നും വിറ്റുകൊടുക്കാൻ അങ്കിളിനും പണ്ട് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ജുവാനും പറ്റത്തില്ലെന്നറിയും. അങ്ങനെ ഇത് കേട്ട് അയാളും പുറത്തേക്ക് ചെന്ന് ഇനി വേറെ എന്തെങ്കിലും ചെയ്ത് ഇവന്റെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ എല്ലാം വാങ്ങിക്കണമെന്ന് അയാൾ ഒരു പ്ലാൻ ചെയ്യും. അങ്ങനെ ആ കാര്യമായിട്ട് ഒരു കമ്പനിയിൽ നിന്ന് ജുവാനും ശരണിനെ വിളിച്ചു വരുത്തുമ്പോഴാണ് ഇവ രണ്ടൊരു എന്തോ പ്രശ്നം എന്നറിയാതിരിക്കും. അപ്പോഴാണ് ഇന്ന് ജുവാനെ കണ്ട ആൾ അവിടേക്ക് വന്നിട്ട് അയാൾ ഉണ്ടാക്കിയ ഒരു ഡിസൈന് അങ്കിൾ കോപ്പി അടിച്ചാന്ന് പറയും. അങ്ങനെ അതിനെതിരെ കേസ് കൊടുക്കണ്ടെങ്കിൽ അങ്കിളിന്റെ എല്ലാ ഡിസൈനും അയാൾക്ക് വിറ്റാലും ചോദിക്കുമ്പോഴാണ് ജുവാൻ വീണ്ടും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ അങ്കിളുടെ ആറ് ഡിസൈനും കോപ്പി അടിച്ചില്ലെന്ന് പറയും. അതേസമയം ഷെന്നും ആ ഡിസൈൻ അവനെ ഉണ്ടാക്കിയെന്ന് പറയും. അങ്ങനെ ഇവ രണ്ടും അയാളായിട്ട് തർക്കിക്കുമ്പോഴാണ് അയാൾ അവസാനമായിട്ട് ചോദിക്കും, മോനെ ജുവാൻ നിന്റെ അങ്കിളിന്റെ ഡിസൈൻ ഒക്കെ എന്തിനാ നിനക്ക്, അതല്ലേ എനിക്ക് തന്നേക്ക്, അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം നോക്കും, അതിനുശേഷം നിന്റെ അങ്കിളിനെതിരെ ഞാൻ കേസ് കൊടുക്കും എന്റെ ഡിസൈൻ മോഷ്ടിച്ചെന്ന്. എന്നിന് അവനും പേടിപ്പിക്കുമ്പം ജുവാൻ എന്താന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം എന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ജുവാനോട് ചോദിക്കുമ്പോഴാണ് അവനും കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം അവൻ തന്നെ സോൾവ് ചെയ്യാന്ന് പറയും. ഇത് കേട്ട് ഷെന്നും ദേശത്തി, നീ എന്തിനാ എല്ലാം സോൾവ് ചെയ്യുന്ന, എല്ലാ കാര്യം നീ ആണല്ലോ ചെയ്യുന്നത്, ഞാൻ ചെയ്തോളത്, എന്നിന് അവന് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുമ്പം ഇത് കണ്ട് ജുവാനും ഇപ്പൊ അങ്കിള് ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഇവന്റെ സ്വഭാവം ഓർത്ത് വിഷമിച്ചാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷെന്നും അവനും എങ്ങനെയൊക്കെ ഈ പ്രോബ്ലം സോൾവ് വേണ്ടി ട്രൈ ചെയ്യും. അതേസമയം ജുവാൻ ഈ കാര്യം യൂജിനെ വിളിച്ച് പറയുമ്പോഴാണ് ഇവരുണ്ടേലും കൂടെ ചേട്ടൻ ഒരു ലോയർ ആയതുകൊണ്ട് ചേട്ടനോട് ചെന്ന് സഹായം ചോദിക്കും. അപ്പോഴാണ് ചേട്ടനും ഈ കേസ് ജയിക്കണമെങ്കിൽ അയാൾക്ക് മുമ്പേ നമ്മുടെ അങ്കിള് ആ ഡിസൈൻ ഉണ്ടാക്കിയതാണ്, എന്തെങ്കിലും പ്രൂഫ് വേണം, എന്നാലേ ഇവർക്ക് ആ കേസ് ജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ജുവാനും യൂജിനും കടയിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ എവിഡൻസ് ഉണ്ടോ നോക്കുമ്പോഴാണ് അങ്കിള് പണ്ട് അതേ സെയിം ഡിസൈൻ തന്നെ ഒരാൾക്ക് വിറ്റ് കാണും. അങ്ങനെ അതിന്റെ റിസീപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് ഫുള്ള് മാഞ്ഞുപോയി കാണും, അതുകൊണ്ട് അവർക്ക് അതൊരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം അങ്കിൾ ആർക്കാന്ന് വിറ്റേന്ന് പറഞ്ഞ് ഇവരാളിനെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഒരു ഈ കാര്യം ഷെന്നിന് അറിയാന്ന് പറഞ്ഞ് അവനെ വിളിച്ച് ചോദിക്കുമ്പം അവന് അയാൾ അറിയത്തില്ലെന്ന് കള്ളം പറയും. പക്ഷെ അതേസമയം ഷെന്നിന് അറിയാം അതാരാന്ന്. അങ്ങനെ അവർ ഇവർ കണ്ടുപിടിക്കുന്ന മുമ്പേ നേരിട്ട് അയാളെ കണ്ട് ആ പ്രൂഫെല്ലാം കൈക്കലാക്കും. അപ്പോഴാണ് അതേസമയം എങ്ങനെയൊക്കെ അയാളുടെ വീട് കണ്ടുപിടിച്ച് ജുവാനും ഫ്രണ്ട്സും കൂടെ അവിടേക്ക് പോകുമ്പോഴാണ് ഷെന്നും പെട്ടെന്ന് ഫോൺ വിളിച്ച് അവൻ എപ്പോഴാ പ്രൂഫ് കിട്ടിയെന്ന് വിളിച്ച് പറയും. അതിനുശേഷം ഇവന് അവനെ കാണാൻ വേണ്ടി കടയിലേക്ക് ചെല്ലുമ്പോഴാണ് ഷെന്നും ആ പ്രൂഫ് ടേബിളിലുണ്ടെന്ന് അറിയും. ഇത് കണ്ട് ജുവാൻ എടുക്കുമ്പം അവനും ചോദിക്കും, നിനക്കറിയണ്ടേ എനിക്കെങ്ങനെ ഈ പ്രൂഫ് കിട്ടിയെന്ന്. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ജുവാനും, ആ അത് എനിക്കറിയണ്ട, ഞങ്ങൾക്ക് മുമ്പ് നീ എങ്ങനെ കണ്ടുപിടിച്ച അയാളെ. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഷെന്നും ആ ഫ്ലാഷ് ബാക്ക് എടുത്തു പറയുന്നത്, ജുവാൻ നിനക്ക് ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അങ്കിളിന് മെസ്സേജ് അയച്ചില്ലേ, അത് ഞാനാണ് ഡിലീറ്റ് ചെയ്തത്. അപ്പോഴാണ് അവനൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് വെക്കുന്നത്, അന്ന് അവൻ അങ്കിളിന് വേണ്ടി ഷൂട്ടിംഗ് കോമ്പറ്റീഷന്റെ ടിക്കറ്റ് അയച്ചു തന്നപ്പം ഇവനത് കണ്ട് ദേശത്തി അങ്കിൾ അന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യും. അപ്പോഴാണ് അന്ന് അങ്കിൾ ഉണ്ടാക്കിയ ഡിസൈൻ ഇഷ്ടപ്പെട്ട് ഒരാള് അടുത്താഴ്ചത്തേക്ക് ഓർഡർ ചെയ്യും. അപ്പോഴാണ് ഷെന്നും അങ്കിൾ അവന്റെ ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ പോകാതിരിക്കാൻ വേണ്ടി നാളെയാണ് അയാൾ ഓർഡർ അറിഞ്ഞെന്ന് പറഞ്ഞ് അങ്കിളിനെ പറഞ്ഞേക്കും. പക്ഷെ അതേസമയം അങ്കിൾ ആ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ അയാളെന്നെ ചോദിക്കും, എന്തിനാ എത്ര നേരത്തെ വന്നേന്ന്. അപ്പോഴാണ് അങ്കിളിന് പിടിയിട്ടുന്നത് ഷെൻ കള്ളം പറഞ്ഞാന്ന്. അപ്പോഴാണ് ജുവാനും അവൻ എന്തിനെങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഷെന്നും പറയും, കാരണം അങ്കിൾ നിന്നെ അത്രയ്ക്ക് ഇഷ്ടോ, എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരും, അങ്കിളിന് എന്ത് ജോലി ഉണ്ടെങ്കിലും അതെല്ലാം നിർത്തി കളഞ്ഞിട്ട് നിനക്ക് വേണ്ടി അങ്കിൾ വരും. പക്ഷെ ഞാൻ അന്ന് കള്ളം പറഞ്ഞത് അങ്കിള് കണ്ടുപിടിച്ച്, പക്ഷെ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടില്ല, അതിനു പകരം എന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഒരേശം അങ്കിള് മനഃപൂർവ്വം സൂസൈഡ് ചെയ്ത് മരിച്ചായിരിക്കും. എന്നിന് അവന് ഓരോന്നൊക്കെ പറഞ്ഞു കിട്ടുമ്പോൾ പെട്ടെന്ന് ജുവാനും ദേഷ്യം വന്നിട്ട്, എടാ ഷെൻ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, എനിക്കറിയാം നീ കാരണം അങ്കിൾ മരിച്ചത് നിനക്ക് തന്നെ അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷെ നീ എത്ര ശ്രമിച്ചാലും ഇനി ഞാൻ നിന്നെ അടിക്കത്തില്ല, നീ ചെയ്തിട്ട് നീ തന്നെ മനസ്സിലാകും. എന്നിന് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് അകത്ത് ഷെന്നെ നല്ല രീതിയിൽ ഫീൽ ചെയ്തോണ്ടിരിക്കും. കാരണം അവൻ അന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് അങ്കിള് മരിച്ചതെന്ന് അവൻ ഇപ്പോഴും കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ജുവാനോട് വഴക്കുണ്ടാക്കി അവൻ അടിക്കാൻ പറയുന്നത്. അതിനുശേഷം ജുവാനും ആ പ്രൂഫ് എടുത്തോണ്ട് ചേട്ടന്റെ കൊടുക്കുമ്പോഴാണ് ചേട്ടന് കേസ് ജയിച്ചെന്ന് പറഞ്ഞിട്ട് യൂജിനെ വിളിച്ചോണ്ട് പുറത്ത്
അപ്പുറത്തേക്ക് പോയി സംസാരിക്കും. യുജിൻ, കൂനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ അവള് ബ്രേക്കപ്പ് ചെയ്ത്, അവൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോഴാണ് അവളും, ഏ ചേട്ടാ അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്, ഞാനിപ്പോ ജുവാന്റെ കൂടെ കുറെ ബിസിയാണ്, അതുകൊണ്ട് അവളെ കുറിച്ച് അറിയത്തില്ല. ചേട്ടൻ അവളെ ഇഷ്ടമല്ലേ, പിന്നെ എന്തിനാ അവളെ കുറിച്ച് ഓർക്കുന്നത് എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, അല്ല ഞാൻ കാരണം അവൾ ഹേർട്ട് ആവണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്, കൂടാതെ അവൾ നിന്റെ ഫ്രണ്ടും കൂടെ അല്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, ചേട്ടാ നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ചുമ്മാ റീസൺ ഒന്നും പറയാതെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് നിങ്ങളുടെ ഇമോഷൻ എന്തുവാണ് എന്നിന് അവളും ചേട്ടൻ അഡ്വൈസ് ചെയ്യും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ജുവാന കേസ് വിൻ ചെയ്യും. എന്നിട്ട് അവൻ അവന്റെ അങ്കിളുടെ ഒരു പഴയ ഡയറി എടുത്ത് വായിക്കുമ്പോഴാണ് അതിനകത്ത് അങ്കിള് ഷെന്നു ജുവാനുള്ള ഒരു പടം അങ്കിൾ വരച്ചേക്കും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ലെറ്ററും കാണും. അങ്ങനെ അത് എടുത്തോണ്ട് അവനും ഷെന്നെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും അവൻ ചെയ്ത തെറ്റെല്ലാം മനസ്സിലാക്കി ആ കട അവൻ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് ജുവാൻ അവനോട്, ഷെൻ നമ്മൾ കേസ് ജയിച്ച്, അവൻ ചെയ്ത തെറ്റിന് ആ ഡിസൈനും കൊണ്ട് അവൻ ഉണ്ടാക്കിയ പൈസ എല്ലാം ഡൊണേഷൻ ചെയ്യാന്ന് പറഞ്ഞു, കൂടാതെ അവ എല്ലാവരോട് സോറിയും ചെയ്യും. എന്നിന് അവൻ പറയുമ്പോഴാണ് ഷെന്നും, അതൊക്കെ നീ എന്ത് എന്നോടൊന്ന് പറയുന്നത്, എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവനും, അല്ല നീ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്, കൂടാതെ അങ്കിള് നിനക്ക് എന്റെ ലെറ്റർ ചെയ്തിട്ടുണ്ട്, അത് നീ തന്നെ വായിച്ചോക്ക്. എന്നിന് അവനും കൊടുക്കുമ്പോഴാണ് ഷെന്ന് അത് വായിച്ചു നോക്കുന്നത്. അപ്പോഴാണ് അവനും, ഷെൻ നീയല്ലേ എപ്പോഴും വിചാരിക്കുന്നത് അങ്കിളിന് എന്നോട് മാത്രമുള്ള സ്നേഹമെന്ന്, പക്ഷെ സത്യത്തിൽ അങ്കിള് ഈ കട നിന്റെ പേരിലേക്ക് എഴുതാൻ ആഗ്രഹിച്ച്, ഒരേശി നിനക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെന്ന് പറഞ്ഞ അങ്കിൾ നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്ത, കാരണം അങ്കിൾ നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരേശി നിനക്ക് ഈ കട തുടരെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്കിൾ ഈ കട നിനക്ക് തന്നെ തരുമെന്ന് ഇതിനകത്ത് എഴുതിയേക്കുന്നു, അതുകൊണ്ട് ഇനി നീ അങ്കിളിന്റെ കട നീ തന്നെ നോക്കിയോ. എതിന് അവൻ പറയുമ്പോഴാണ് ഷെന്നും, ജുവാൻ സത്യത്തിൽ നീ ഈ കട എനിക്ക് തരാൻ തന്നെ ആഗ്രഹിക്കുന്നു. എതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവനും, ഷെൻ ഞാൻ നിന്നെ ഒരിക്കലും നീ ചെയ്ത തെറ്റിനെ ക്ഷമിച്ചിട്ടില്ല, പക്ഷെ അങ്കിളിന്റെ ആഗ്രഹം ഇതായതുകൊണ്ട് ഞാൻ ഇതിനെ സമ്മതിക്കുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ ക്ഷമിക്കത്തില്ല. എതിന് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷെൻ അങ്കിൾ എഴുതിയ കണ്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കും, കാരണം ഇവൻ എന്ന് പറഞ്ഞ കള്ളം കാരണമാണ് അങ്കിൾ ഇപ്പം ജീവനോടില്ലാത്തത്. അങ്ങനെ ആ കുറ്റബോധം ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ട്. അതേസമയം യുജിനും ഗുവ കണ്ട് അവളുടെ ചേട്ടൻ സെറ്റാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ സമാനപ്പെടുത്താൻ വേണ്ടി നിൽക്കും. അപ്പോഴാണ് ഗുവ വിഷമിക്കാതെ, ചേട്ടൻ സെറ്റാകത്തില്ലെന്ന് പറയാൻ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ആ ചാർട്ടൊക്കെ ചെയ്താലേച്ച് അവളൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇവ രണ്ടിനും ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളൊരു ചാർട്ട് കൊണ്ടുപോകും. അങ്ങനെ അവളും കമ്പനിയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് ചേട്ടനും ഒരു ക്ലയന്റിന് പാവക്കുട്ടിയെ വാങ്ങിച്ചു കൊടുക്കുന്ന ഇവളിങ്ങനെ ദേഷ്യത്തിൽ കണ്ടോണ്ടിരിക്കും. പക്ഷെ ചേട്ടൻ അവരുടെ വീട്ടിൽ ഒരു പയ്യന് വേണ്ടിയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്, അതിനുശേഷം ഇവൾ അകത്തേക്ക് കയറിയെന്ന് ചേട്ടനായിട്ട് വഴക്കുണ്ടാക്കും. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇതേപോലെ പാവക്കുട്ടിയൊക്കെ എനിക്ക് മാത്രം വാങ്ങിച്ചെടുത്തുള്ളൂ, പക്ഷെ കാണുന്ന എല്ലാവർക്കും വാങ്ങിച്ചെടുക്കുമല്ലോ. എന്നിന് അവൾ വഴക്കുണ്ടാക്കുമ്പോഴാണ് അവനും, അല്ല ഈ പാവക്കുട്ടി ഞാൻ അവർക്ക് വാങ്ങിച്ചെടുത്തില്ല, അവർക്കൊരു മോനുണ്ട്. എന്നിന് അവനും പറയുമ്പോൾ തന്നെ അവളും തിരിച്ചെത്തി, ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾ ഫോൺ വിളിച്ചെന്നറിയോ, നിങ്ങളും എടുക്കാത്ത, അത്രയ്ക്കും ബിസിയാണ് ഇവിടെ നിന്ന്, ഞാൻ പോവാം. എന്നിന് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ചേട്ടന് ഫോൺ സൈലന്റ് ആയിരുന്നു പറഞ്ഞ് കാണിക്കുമ്പോൾ അവൾ അവിടെ കാണത്തില്ല. അതിനുശേഷം അവനും തിരിച്ച് കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവൾ ഇവരുടെ സെറ്റാന്ന് പറഞ്ഞ് ചേട്ടൻ റെഡിയാക്കി പോലെ ഒരു ചാർട്ട് ചേട്ടൻ അയച്ചേക്കും. ഇത് കണ്ട് ചേട്ടനും അവൾ നേരിട്ട് പറയുന്ന പോലെ അതൊക്കെ തോന്നി സന്തോഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ബോധം വരുന്നത്, കാരണം ചേട്ടന് അവളോട് ഫീലിംഗ്സ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത ദിവസം അവളെ ഡിന്നറിന് വിളിക്കുമ്പോഴാണ് അവളെ മെസ്സേജ് കാണത്തില്ല. അതിന് പകരം അവളുടെ കൂട്ടുകാരെയും വിളിച്ചോണ്ട് ചേട്ടാ എന്ന് വേറൊരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഡ്രിങ്ക്സ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ചേട്ടൻ അവൾക്ക് വേണ്ടി ഡിന്നറിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവളും കുറെ സമയമായിട്ട് വരാത്തണ്ട് ചേട്ടൻ തന്നെ ഡയറക്റ്റായിട്ട് വിളിക്കും, ഗു എന്ത് ചെയ്യുക ഇതുവരെ എന്തോ എന്റെ മെസ്സേജ് ആണത്തെ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഫിറ്റായി കിടക്കുന്ന അറിയുന്നത്. അപ്പോഴാണ് അവനും അവൾ എവിടാന്ന് കറക്റ്റ് അഡ്രസ് ചോദിച്ചിട്ട് നേരിട്ട് അവിടേക്ക് തന്നെ പോകും. അപ്പോഴാണ് അവളും ചേട്ടനെ കണ്ടിട്ട് നിങ്ങൾ ഇന്നിനെ ഇപ്പൊ ഇവിടേക്കൊന്ന് എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും, ഗു ഇന്നലെ നീ കണ്ടത് എന്റെ ഒരു ക്ലയന്റാണ്, പിന്നെ എന്റെ ഫോണും സൈലന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നീ വിളിച്ചിട്ട് ഞാൻ എടുക്കാത്ത. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, അതെന്തിനാ നിങ്ങൾ എന്നോട് പറയുന്നത്, ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, എന്തോ നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന, നീ എന്റെ മെസ്സേജ് കണ്ടില്ലെങ്കിലും ഞാൻ നീ സന്തോഷപ്പെടുന്ന രീതിയിലല്ലേ സംസാരിക്കുന്നത്. എന്നിന് അവന് സംസാരിക്കും, അവളും കൂട്ടുകാരോട് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ചേട്ടനും പുറകെ ചെന്ന് ഇതിനുമ്പ് ചേട്ടൻ പോകില്ലാതെ ഗെയിം കളിച്ച പോലെ അവളും ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും, ഇനി അധികമായിട്ട് ഡ്രിങ്ക് ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവൾ അവന് വേണ്ടി കൺട്രോൾ ചെയ്യുന്ന പ്രോമിസ് ചെയ്യും. ഇത് കേട്ട് അവന് ശയ്യായി അവിടേക്ക് പോയി നിൽക്കുമ്പോഴാണ് ഗൂവും പറയുന്നത്, മിങ് എനിക്ക് നിങ്ങൾ ഇഷ്ടം, പക്ഷെ നിങ്ങളുടെ മനസ്സ് എന്തോ എനിക്കൊരു വിടിയില്ല, ഒരേ ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്കൊരു ശല്യമായിട്ട് തന്നു. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഏ അങ്ങനൊന്നുമില്ല, നീ ഇപ്പൊ പഠിക്കുന്നേ ഉള്ളൂ, നീ പഠിച്ചിറങ്ങിയ ശേഷം നിനക്ക് ഈ ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, എന്നിട്ട് വേണം നീ ബോയ് ഫ്രണ്ടിനെ ചൂസ് ചെയ്യാൻ. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, ഓ എനിക്കതൊന്നും അറിയണ്ട, എനിക്കിപ്പോ നിങ്ങൾ ഇഷ്ടം, ഞാൻ പഠിച്ചതിനൊരു വെയിറ്റ് ചെയ്ത് അവസാനം എന്റെ മുടിയെല്ലാം വെള്ളയാം. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, എങ്കിൽ ശരി നിനക്ക് എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ട, എന്നിന് ചേട്ടൻ ചോദിക്കും. അപ്പോഴാണ് അവളും, ഓ അതെങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുള്ളപ്പോ എല്ലാം എനിക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, അതേസമയം നിങ്ങൾ ഇല്ലാത്തപ്പം എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നും. ഇതേപോലെ കുറെ റീസൺ ഉണ്ട്, പറഞ്ഞാൽ കൂടിപ്പോയിക്കൊണ്ടേരിക്കും. ഇതേപോലെ നിങ്ങൾക്ക് എന്നോടെല്ലാം തോന്നിയിട്ടുണ്ടോ? എന്നിന് അവൾ ചോദിക്കുമ്പോൾ ചേട്ടന് സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവളും ബോധമില്ലാതെ ചേട്ടന്റെ അടുത്തേക്ക് വന്ന് പെട്ടെന്ന് അവനെ കിസ് ചെയ്യും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം അവൾ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ചേട്ടന്റെ ഓഫീസിലാന്ന് അറിയുന്നത്. അപ്പോഴാണ് ഇന്നലെ രാത്രി അവൾ കാണിച്ചു കൂട്ടിയേക്കാലേച്ച് അവളിങ്ങനെ ടെൻഷൻ ആയിരിക്കും. അപ്പോഴാണ് ചേട്ടൻ അവിടേക്ക് വന്നിട്ട്, ഓ നീ എഴുന്നേറ്റോ, എങ്കിൽ പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോയാലോ. എന്നിന് അവനും ഇവരുടെ മുമ്പ് ട്രിപ്പിന് പോയ അതേ സ്ഥലത്തേക്ക് പോകും. അപ്പോഴാണ് അവനും പറയുന്നത്, ഗു നീ എനിക്ക് അയച്ചെന്ന ചാർട്ടൊക്കെ നോക്കിയപ്പം അത് എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഇനി ഞാനിങ്ങനെ ചാർട്ടൊന്നും നോക്കുന്നില്ല, എന്റെ മനസ്സെന്തോ പറയുന്നത് അത് ഞാൻ കേൾക്കാൻ പോകും, സോ എനിക്ക് നിന്നെ ഇഷ്ടം. എന്നിന് അവനും പ്രപ്പോസ് ചെയ്തോടെ പെട്ടെന്ന് അവളെ സന്തോഷിച്ച് അവനെ ഹഗ് ചെയ്യും. അങ്ങനെ അതോടെ ഇവരുടെ ഒരു സെറ്റായി. അതേസമയം ഷെന്നും അവന്റെ മാസ്റ്ററിനെ പോലെ ആകാൻ
വേണ്ടി എന്നാണ് അവൻ അങ്കിളിനെ പോലെ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈനൊക്കെ ഉണ്ടാക്കുന്നത്. അന്ന് തിരിച്ചു നീ കട തുറക്കുമെന്ന് പറഞ്ഞ് അവൻ ആ കട ക്ലോസ് ചെയ്തിട്ട് അവസാനമായിട്ട് യൂജിനായിട്ട് ചെന്ന് സംസാരിക്കും. യൂജിൻ, എനിക്ക് സഹായം ചെയ്യണം, നീ ജുവാനോട് ചെന്ന് ഞങ്ങളുടെ പ്രോമിസ് കീപ്പ് ചെയ്യുന്നെന്ന് പറയാ. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, ഇതെന്തിനു നീ എന്നോട് പറയുന്നത്, നീ ഡയറക്റ്റായിട്ട് അവനോട് ചെന്ന് പറയാത്തത്. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ യൂജിൻ ഞാനും നിന്നെ കുറെ ശല്യപ്പെടുത്തിട്ടുണ്ട്, അതിനെല്ലാം സോറി. എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം തന്നെ ജുവാനും നാഷണൽ ലെവലിൽ തേർഡ് പ്രൈസ് കിട്ടിയതുകൊണ്ട് അവനെ പ്രൊഫഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യും. അതേസമയം അവൻ ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്ത അവർ ട്രെയിനിങ് ടീമെല്ലാം റിട്ടയർ ആയി പോകും, കാരണം അവർക്കുള്ള ചാൻസ് എല്ലാം കഴിഞ്ഞ്. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ നമ്മുടെ ജുവാൻ സെലക്ട് ആയത് സന്തോഷപ്പെടും. അതിനുശേഷം യൂജിനും അവരുടെ കോളേജ് മാർക്കറ്റിംഗ് കോഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ സ്പീച്ച് നടക്കുന്നുണ്ട്. അവളും ജുവാനും കൂടെ അവിടേക്ക് പോകും. അപ്പോഴാണ് അവളും അവസാനം മനസ്സിലാക്കുന്നത് അവൾക്ക് താല്പര്യം ഫിനാൻഷ്യൽ അല്ല മാർക്കറ്റിംഗ് കോഴ്സാണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൾ ഫിനാൻഷ്യൽ ഡ്രോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴാണ് ജുവാനും അവൾ എന്ത് ഡിസിഷൻ എടുത്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവനും കൂടെ നിൽക്കും. അതിനുശേഷം അവൾ ഈ കാര്യം അമ്മയോട് വിളിച്ച് പറയുമ്പോഴാണ് അമ്മയെ അതേപോലെ തന്നെ അവളുടെ തീരുമാനത്തിന് അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു പറയും. അതുകൊണ്ട് അവളും ഡബിൾ ഹാപ്പി ആകും. അതേസമയം ഭാവം നമ്മുടെ വാങ് മാത്രം ഇപ്പോഴും സിംഗിൾ ആണ്. സോങ്ങിന് റൂ കിട്ടി, അതേപോലെ ബാക്കി എല്ലാവരും കപ്പിൾസ് ആയി. അങ്ങനെ അവനും എന്നത്തെ പോലെ കോളേജ് കഴിഞ്ഞിട്ട് അവർ പണ്ട് സംസാരിക്കുന്ന പോലെ ജുവാന്റെ കടയിലേക്ക് പോകുമ്പോഴാണ് ആ ഏരിയയിലുള്ള മിക്ക സ്ഥലങ്ങളും ഇടിച്ച് തകർക്കാൻ പോകുമെന്ന് അവൻ അറിയും. അതുകൊണ്ട് ഇവരുടെ മെമ്മറീസ് ആയ കട ഇനി കാണത്തില്ല എന്ന വിഷമത്തി അവരെല്ലാരും കൂടെ അതിനകത്ത് ഡിന്നറിന് വിളിക്കുമ്പോഴാണ് അവസാനം വരെ ഒരുത്തിനും വരത്തില്ല. അങ്ങനെ ആ വിഷമത്തി അവനിരിക്കുമ്പോഴാണ് അവിടേക്ക് യൂജിന് വന്നിട്ട്, എടാ നീന്തോട് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നു, ഞാനും ഉണ്ട്. എന്നിന് അവളെ അടുത്തേക്ക് വന്നിരിക്കും. അപ്പോഴാണ് അവനും, ഓ നിനക്കെങ്കിലും വരണം തോന്നിയല്ല, പക്ഷെ ബാക്കി എല്ലാവരും ബിസിയാന്ന് തോന്നുന്നു, ഞാൻ മാത്രം ഇപ്പോഴും പഴയതുപോലെ നമ്മളൊക്കെ ഒരുമിച്ച് സംസാരിക്കുന്ന ആഗ്രഹിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ അവരൊക്കെ പുതിയ ഫ്രണ്ട്സ് അന്വേഷിച്ചു. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, എടാ അങ്ങനൊന്നുമില്ല, നീ എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവന് വിഷമിച്ച്, യൂജിൻ നിനക്കറിയോ നിങ്ങൾക്കൊക്കെ ആവശ്യം വരുമ്പം എന്ത് കാര്യമാണെങ്കിലും ഫസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് എല്ലാവരും വിളിച്ചപ്പം ഒരുത്തും പോലും വന്നില്ല, ഞാൻ അവരൊക്കെ എന്റെ ബ്രദേഴ്സിനെ പോലെ കണ്ട, പക്ഷെ അവന്മാർ എന്നെ അങ്ങനെയല്ല കണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തിനാ ഞാൻ എല്ലാരും വിളിച്ചെന്നറിയോ, ജുവാന്റെ അങ്കിളിന്റെ കട ഇരിക്കുന്ന ആ സ്ട്രീറ്റ് ഫുള്ളും നശിപ്പിക്കാൻ പോവാന്ന്. ഇനി ആ കടയും ഒന്നും കാണത്തില്ല. അങ്ങനെ അതിന്റെ ഒരു മീറ്റപ്പിന് വേണ്ടിയാ ഞാൻ എല്ലാരും വിളിച്ചൊരുത്തിയ, പക്ഷെ ആരും ഇല്ല. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, എടാ അവരൊക്കെ ബിസി ആയിരിക്കും അതുകൊണ്ടാ വരാത്ത, നീ അതോർത്ത് വിഷമിക്കണ്ട. എന്നിന് അവള് പറയുമ്പം അവനൊന്നും കേൾക്കാതെ, കറക്റ്റ് എല്ലാരും ബിസി ആയി, എല്ലാരും പഠിച്ചിറങ്ങാൻ പോവല്ലേ, പക്ഷെ ഞാൻ മാത്രം ഇപ്പോഴും പഴയതുപോലെ നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന ആ കടയിൽ ഡിന്നർ കഴിക്കത്തില്ലെന്ന് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം മൊത്തത്തിൽ മാറി. എന്നിന് അവനും ഫുൾ ഫിറ്റായി അവിടെ തന്നെ കടന്നുറങ്ങും. അതിനുശേഷം യൂജിന് അവനെ കൊണ്ട് ഹോസ്റ്റലിലാക്കിയിട്ട് ജുവാനോട് എല്ലാ കാര്യം എടുത്തു പറയുമ്പോഴാണ് അടുത്ത ദിവസം അവന് സോങ്ങും കൂടെ വാങ്ങനെ കാണാൻ വേണ്ടി പോകും. അതേസമയം ഇവന് ഇവരുടെയും കണ്ടിട്ട്, ഓ നിങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിന് അവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവന്മാരും, എടാ വാങ് നിനക്ക് ഞങ്ങളോട് ദേഷ്യമാണോ, ഇന്നലെ വരാൻ പറ്റില്ലായിരുന്നു. എന്നിന് അവന്മാർ പറയുമ്പോഴാണ് അവനും, എടാ നിങ്ങൾ ബിസി അല്ലേ, ഞാനായിട്ട് സംസാരിച്ച് വരെ ടൈം വേസ്റ്റ് ചെയ്യണ്ട, എങ്കിൽ പിന്നെ പോയിക്കോ. എന്നിന് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവരുടെയും പുറകെ ചെന്ന് അവനെ സമ്മാനപ്പെടുത്താൻ നോക്കും, പക്ഷെ വാങ് അതൊന്നും കേൾക്കത്തില്ല. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എങ്ങനെയൊക്കെ വാങ്ങിനെ സമ്മാനപ്പെടുത്താനും പ്ലാൻ ചെയ്തോണ്ടിരിക്കും, കാരണം അവനിപ്പം വീട്ടിൽ പോലും പോകത്തില്ല, എപ്പോഴും വീഡിയോ ഗെയിം കളിച്ച് ഗെയിം സെന്ററിൽ തന്നെ കിടന്നുറങ്ങും. അപ്പോഴാണ് ഇങ്ങനെ പോയ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ തന്നെ വാങ്ങിനെ പാസ്സാക്കി വിടാൻ ഇവരെല്ലാരും കൂടെ ഐഡിയ ചെയ്യും. അങ്ങനെ അന്ന് രാത്രി വാങ് ആഗ്രഹിച്ച പോലെ ഇവരെ ആ കടയിൽ വെച്ച് വാങ്ങിനെ ഡിന്നറിന് വിളിക്കുമ്പോഴാണ് അവൻ വരുമോ ഇല്ലയെന്ന് സോങ്ങും ടെൻഷൻ ആയിരിക്കും. അപ്പോഴാണ് ജുവാനും അവൻ ഉറപ്പായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഡിന്നറിന് വേണ്ടി അവയെല്ലാം റെഡിയാക്കും. അപ്പോഴാണ് ഇത് കേട്ട് സോങ്ങും പുറത്തേക്ക് നോക്കുമ്പോൾ വാങ് അവിടെ വന്നിക്കും. അതിനുശേഷം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കും. അപ്പോഴാണ് അവൻ അവന്റെ വിഷമങ്ങളെല്ലാം എടുത്ത് പറയും, എടാ നിങ്ങളുടെ ഇരിപ്പം പഠിച്ച് പാസ്സായി, ഇനി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, പക്ഷെ ഞാൻ ഇതൊരു പാസ്സായതുപോലില്ല, കൂടാതെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ട്, ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്. എന്നിന് അവനും പറയുമ്പോൾ തന്നെ ഇത് കേട്ട് അവരുടെ ചിരിക്കും. അപ്പോഴാണ് അവനും, എടാ എന്തുവാടാ എന്റെ സങ്കടം പറഞ്ഞ നീയൊക്കെ ചിരിക്കുന്നത്. എന്നിന് അവരും മൂന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അവിടേക്ക് യൂജിനും വരും. അപ്പോഴാണ് അവന്മാരും പണ്ട് ഇതേപോലെ ഒരുമിച്ചിരുന്ന് ഈ കടയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പം അവന്മാരെന്ന് അടിയുണ്ടായ കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. എടാ വാങ് നീ ചുമ്മാ അന്ന് അടിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചുള്ളൂ, ഒരുത്തിന്റെ പോലെ അടിച്ചില്ല. എന്നിന് അവൻ കളിയാക്കുമ്പോഴാണ് അവനും, എടാ നീ എന്തോട് ഇങ്ങനെ പറയുന്ന, ഞാൻ എത്ര പേര് അടിച്ചിട്ടെന്നറിയാ, നീ ആ കാണാത്ത. എന്നിന് അവനും പറയുമ്പോഴാണ് ജുവാനും, ഇവർ പണ്ട് എങ്ങനെ ഈ കട ഒരുമിച്ച് കൊണ്ടോ എന്ന് വാങ്ങിനോട് പറഞ്ഞ് അവനെ കുറച്ച് ബൂസ്റ്റപ്പ് കൊടുക്കും. അപ്പോഴാണ് ഇത് കേട്ട ഉടനെ അവനും, നിങ്ങൾ പറയുന്നത് ശരിയാ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഈ കടയൊക്കെ നോക്കി, അതുകൊണ്ട് ഞാൻ ഇനി ഗിവ് അപ്പ് ചെയ്യുന്നില്ല, കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യണം. എന്നിന് അവർ മൂന്നേരും സന്തോഷത്തിൽ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടിരിക്കുമ്പോഴാണ് അകത്തേക്ക് യൂജിനും കയറിയിരുന്നത്. അപ്പോഴാണ് ഇത് കണ്ട് അവന്മാർ രണ്ടുപേരും കൂടെ യൂജിൻ എന്ന് പറഞ്ഞ ഉടനെ ജുവാൻ ആദ്യം എങ്ങനെയാണ് അവളെ മീറ്റ് ചെയ്ത് അതേപോലെ എഴുന്നേറ്റ് നോക്കും. അങ്ങനെ ഇത് കാണുമ്പോൾ യൂജിന് പഴയ മെമ്മറീസ് ഓർമ്മ വരും. അതിനുശേഷം അവനവളും കൂടെ പുറത്തേക്ക് സംസാരിക്കും, നമ്മൾ രണ്ടുപേരും ഇപ്പം മീറ്റ് ചെയ്തല്ലേ എനിക്ക് തോന്നുന്നത്, പക്ഷെ എത്ര വർഷം കടന്നുപോയി. എന്നിന് അവരുടെ ഫീൽ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവരിപ്പോ പഠിച്ചിറങ്ങാൻ പോവാണ്. അങ്ങനെ അതിനുമുമ്പ് ജുവാൻ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അപ്പാർട്ട്മെന്റ് റൂം എടുക്കും. അതിനുശേഷം ഇവർ പണ്ടെടുത്ത ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാം ഡെക്കറേറ്റ് ചെയ്യുമ്പോഴാണ് യൂജിന് അതെല്ലാം മൊബൈലിൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതോടെ ഇവർ തമ്മിൽ റൊമാൻസ് ഒക്കെ ചെയ്ത് പുറത്തെ ഒരു മുമ്പ് പോയ പാർക്കിലോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ തവണ പോലെ ഈ പ്രാവശ്യം യൂജിന് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ട് ജുവാനും അവളുടെ കൈ പിടിച്ച് കറക്റ്റായിട്ട് എല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് ആ ഓണറും പേടിച്ചിരിക്കും. അപ്പോഴാണ് അവനും ഈ തവണ അവന് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഫുൾ ഡേ ഇവരും കറങ്ങിയിട്ട് നാളെ ഗ്രാജുവേറ്റ് ആകുന്നുണ്ട് അവനും യൂജിനെ ചെന്ന് ഹോസ്റ്റലിലാക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത
ദിവസം ഇവർ ഗ്രാജുവേഷൻ ഡേ ആയി എല്ലാരും കൂടെ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അവിടേക്ക് വാങ്ങും ഗ്രാജുവേറ്റ് ആയതുപോലെ കടം വാങ്ങിച്ച് അവന് ഡ്രസ് ഇട്ടോണ്ട് വരും. ഇത് കണ്ട് അവന്മാരും കളിയാക്കി ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം കപ്പിൾസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ എല്ലാരും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് അവസാനം ഈ ദിവസം അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു ട്രിപ്പിന് പ്ലാൻ ചെയ്യും. അങ്ങനെ ഇവരെല്ലാരും കൂടെ ബസ് സ്റ്റോപ്പിൽ സോങ് കാർ എടുത്തോണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവനൊരു ഒരു ലോക്കൽ ചെറിയ കാർ എടുത്തോണ്ട് വരും. ഇത് കണ്ട് വാങ്ങാൻ ദേശത്തി എടാ നിനക്ക് വേറെ കാറൊന്നും കിട്ടില്ല എന്നിന് അവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവനും പിന്നെ നമ്മൾ കൊടുത്ത പൈസക്ക് ഈ കാറേ കിട്ടിയുള്ളൂ ഇത് തന്നെ വലിയ കാര്യം എന്നിന് അവനും പറയുമ്പോഴാണ് പെട്ടെന്ന് യൂജിനും ഇനി വേറെ വഴിയില്ലെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ തന്നെ വിളിക്കും. അതിനുശേഷം ചേട്ടനും കാറുമായിട്ട് അവിടെ മാസമായിട്ടൊന്നും ഇറങ്ങും. അതിനുശേഷം സോങ്ങും വാങ്ങും ആ വാടകയ്ക്ക് വാങ്ങിച്ച കാർ എടുത്തോണ്ട് വരും. ബാക്കി എല്ലാവരും കൂടെ ചേട്ടന്റെ കാറിൽ പോകും. അങ്ങനെ അവസാനം ഇവരും ബീച്ചിലെത്തി എല്ലാരും കൂടെ ഒരുമിച്ചിന്ന് സന്തോഷത്തിൽ വെള്ളത്തിൽ കളിക്കുമ്പോഴാണ് അതേസമയം വാങ് മാത്രമാണ് അവിടെ സിംഗിൾ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ അവൻ ഇവരെ കണ്ട് സന്തോഷത്തിരിക്കുമ്പോഴാണ് അവരെല്ലാരും കൂടെ വാങ്ങിന് പൊക്കി എടുത്തോണ്ട് പോകും. അതിനുശേഷം ഇവരെല്ലാം കൂടെ അവനെ പിടിച്ച് മണ്ണിലാക്കും. അപ്പോഴാണ് അതേസമയം മഴയും വരുന്നത്. അതോടെ വാങ്ങിനെ അവിടെ ആക്കിയിട്ട് ഇവരെല്ലാം അകത്തേക്ക് ഓടിപ്പോകും. അതിനുശേഷം അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴാണ് അവസാനം മഴയെല്ലാം കഴിഞ്ഞ് അവിടേക്ക് ഒരു റെയിൻബോ വരും. ഇതൊക്കെ ഇവര് സന്തോഷമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കും. അങ്ങനെ അന്ന് രാത്രി ഇവരെല്ലാം അവിടെ ഒരുമിച്ചിരുന്ന് ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കും. അങ്ങനെ ആദ്യം ചേട്ടൻ തന്നെ പെട്ടുപോയി അവരെല്ലാരും കൂടെ ചേട്ടൻ ഡാൻസ് കളിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ചേട്ടൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അടുത്തതായിട്ട് യൂജിന് എല്ലാ ഡ്രിങ്ക്സ് ഒഴിച്ചെടുത്ത് അവളെ കുടിക്കാൻ പറയും. അപ്പോഴാണ് ഇത് കണ്ട് ജുവാൻ അത് വാങ്ങിച്ചിട്ട് അവക്കോലെ ഞാൻ കുടിക്കാന്ന് പറഞ്ഞിട്ട് അവനടുത്ത് കുടിക്കും. അതിനുശേഷം അവരെല്ലാം കൂടെ അവർ ആഗ്രഹം പറയുമ്പോഴാണ് വാങ്ങും പണ്ട് തൊട്ടേ അവനൊരു വീഡിയോ ഗെയിമർ ആകണമെന്നാണ് അവൻ ആഗ്രഹിച്ചെന്ന് പറയും. പക്ഷെ അതൊക്കെ നടക്കില്ല എന്ന് അവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് ഗുവും അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയും, ഓ ഇതിനൊന്നും വിഷമിക്കേണ്ട വാങ് ഞാൻ ഇതേപോലെ കുറെ ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ഞാൻ റിജക്ട് ചെയ്ത് അതേസമയം എന്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും ജോലി കിട്ടിപ്പോയി. എന്നാലും എനിക്കൊരു വിശ്വാസമുണ്ട് എന്നാലും ഞാൻ ലൈഫിൽ സക്സസ് ആവുന്നു എന്നിന് അവളും പറയുമ്പോൾ ചേട്ടനും അവൾ ഉറപ്പായിട്ട് ജയിക്കും എന്ന് പറയും. ഇത് കേട്ട് റൂയും അവൾ ഇനി തൊട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് തീരുമാനം എടുക്കും. അങ്ങനെ അന്ന് രാത്രി ഇവരെല്ലാം കൂടെ ഓരോന്നൊക്കെ സംസാരിച്ച് അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ജുവാന് യൂജിന് മാത്രം സൺറൈസ് കാണാൻ വേണ്ടി വന്നു നിൽക്കും. അപ്പോഴാണ് യൂജിനും അവൾക്ക് പുറത്തൊരു ജോബ് കിട്ടിയെന്ന് അറിയും. അങ്ങനെ അതിന് പോകണ വേണ്ടതെന്ന് കൺഫ്യൂസായി ജുവാനോട് പറയുമ്പോഴാണ് അവനും പറയുന്നത്, യൂജിൻ നിനക്ക് ജോലി കിട്ടിയ കാര്യം എനിക്കറിയാം, നീ അവിടെ പോകുന്ന ഒരു നല്ല കാര്യമാണ്. നമ്മുടെ റിലേഷൻ അതിന് എഗൈൻസ്റ്റ് ആയിട്ട് വരല്ല്, നമ്മൾ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും അതൊന്നും വിഷയമേ അല്ല, നമ്മൾ അവസാനം വരെ ഒന്നിച്ചന്നെ ഇരിക്കും. എന്നിന് അവനും അവൾ എന്ത് ഡിസിഷൻ എടുത്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അറിയും. അങ്ങനെ ആ ഒരു മൊമെന്റോടെ ഇവ രണ്ടിന് ആദ്യം കണ്ടപ്പോൾ തൊട്ടുള്ള എല്ലാ മൊമെന്റ്സ് ആലോചിച്ച് നോക്കും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മുടെ ഡ്രാമ ഇവിടെ തീരുകയാണ്. ഈ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. പിന്നെ നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നും പറയുക. സോ ഇനിയിപ്പോൾ നമുക്കൊരു പുതിയ ഡ്രാമയിൽ കാണാം.